നമസ്കാരം. ഭാരതീയ ജനതാ പാർട്ടിക്കും എൻ ഡി എക്കുമൊക്കെ ഒരു പ്രത്യേകമായ സ്വാധീനമുള്ള മേഖലയാണ് തിരുവനന്തപുരം ജില്ല. തിരുവനന്തപുരം ജില്ലയുടെ പ്രത്യേകിച്ചും നഗരപ്രദേശങ്ങളൊക്കെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പി ഒരു വളരെ പ്രധാനപ്പെട്ട ശക്തിയായി തന്നെയാണ് എന്നും നിലനിന്നിട്ടുള്ളത്, ഇന്നും നിലനിൽക്കുന്നത്. അതിന് സംശയമൊന്നുമില്ല. ഈ വിഷയത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ മാത്രമല്ല, കേരളത്തിലെ മൊത്തം ഭാരതീയ ജനതാ പാർട്ടിയുടെ എൻ ഡി എയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെക്കുറിച്ചും എത്ര എം എൽ എമാർ ബി ജെ പിക്ക് ഇക്കുറി കിട്ടും എന്നതിനെക്കുറിച്ചുമൊക്കെ ഒരു മാധ്യമത്തോട് മുൻ മിസോറാം ഗവർണറും മുൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനുമായ ശ്രീ കുമ്മനം രാജശേഖരൻ അദ്ദേഹം കാര്യങ്ങൾ വിശദമാക്കി. അദ്ദേഹം വളരെ സാത്വികമായി മാത്രം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ്. രാഷ്ട്രീയമായി അല്ലെങ്കിൽ സാമൂഹ്യമായുമൊക്കെ കാര്യങ്ങളെ വിലയിരുത്തി മാത്രം അഭിപ്രായങ്ങൾ പറയുകയും കൃത്യമായി അത് പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. എന്നാൽ അത് കൃത്യമായി പഠിച്ച് പറയുകയും ചെയ്യുന്ന വ്യക്തിയാണ് ശ്രീ കുമ്മനം. എല്ലാവർക്കും അറിയാമല്ലോ അദ്ദേഹത്തിൻ്റെ സ്വഭാവം. എല്ലാവർക്കും അറിയാം അദ്ദേഹം പറയുന്നത് 14 മണ്ഡലങ്ങൾ ആണ് തിരുവനന്തപുരം ജില്ലയിലുള്ളത്, ഇവിടെ 14 ബി ജെ പി ജയിക്കും എന്ന് ഉറച്ച് വിശ്വസിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. 30,000 പരം വോട്ടുകൾ ഈ 14 മണ്ഡലങ്ങളിലും കിട്ടിയിട്ടുണ്ട്. ഇവിടെയെല്ലാം വിജയിക്കാനാകും എന്ന് ഉറച്ച് വിശ്വസിക്കുകയാണ് ഞാൻ. അവിടേക്ക് വിജയിക്കാൻ അധിക വോട്ടുകളൊന്നും ഇനി ആവശ്യമില്ല. ഇനിയുള്ള ദിവസങ്ങളിൽ നന്നായി പ്രവർത്തിച്ചാൽ കേന്ദ്ര സർക്കാരിൻ്റെ ജനക്ഷേമ പദ്ധതികൾ അവതരിപ്പിച്ച ചിട്ടയായുള്ള പ്രവർത്തനങ്ങൾ ഇതിലൂടെയെല്ലാം വളരെ സ്വീകാര്യമായ ഒരു പാർട്ടിയാണ് ഈ പ്രദേശങ്ങളിൽ ബി ജെ പി എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല സംസ്ഥാനത്തുടനീളം ബി ജെ പിയുടെ ആ ഒരു തരംഗത്തെക്കുറിച്ച് ആ ബി ജെ പി, അതായത് തിരുവനന്തപുരത്ത് പാർട്ടി ഓഫീസുകൾ ഉൾപ്പെടെ സി പി എമ്മിൽ നിന്ന് ബി ജെ പിയിലേക്ക് ചേരുന്നതിനെക്കുറിച്ചും ഈ വിജയയാത്ര, ശ്രീ കെ സുരേന്ദ്രൻ നയിക്കുന്ന വിജയയാത്രയിൽ ബി ജെ പിക്ക് ലഭിക്കുന്ന സ്വീകാര്യതയെക്കുറിച്ചും, അതുപോലെ തന്നെ ശ്രീ ഇ ശ്രീധരനെ പോലെയും അതുപോലെയുള്ള മഹത് വ്യക്തിത്വങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗമാകുന്നതിനെക്കുറിച്ചും ഒക്കെ തന്നെ വിശദമാക്കിക്കൊണ്ടാണ് ശ്രീ കുമ്മനം രാജശേഖരൻ ഇത് വ്യക്തമാക്കിയത്. മാറ്റത്തിനു വേണ്ടിയുള്ള ജനങ്ങളുടെ വലിയ ഒരു പടപ്പുറപ്പാടാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാണാൻ പോകുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. തീർച്ചയായും അത് എൻ ഡി എയുടെ വിജയത്തിന് വഴിയൊരുക്കും. ശബരിമല പ്രക്ഷോഭത്തിൽ ചില ശരികൾ ഉള്ളതുകൊണ്ടാണ് കേസുകൾ പിൻവലിക്കാൻ സർക്കാർ തയ്യാറായതെന്നും, എന്നാൽ അതിനെ മറയാക്കി സി എ വിരുദ്ധ സമരക്കാർക്കെതിരായ കേസുകൾ പിൻവലിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുകൂടി കുമ്മനം പറഞ്ഞു. മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് അത് പാർട്ടി നിശ്ചയിക്കേണ്ട കാര്യമാണ്. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരിക്കണം. കമ്മിറ്റിയാണ് 140 മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുക. അതാണ് ഭരണഘടനയിൽ പറയുന്നത്. പാർട്ടി നിശ്ചയിക്കട്ടെ, അന്നേരം അതിന് മറുപടി തരാം എന്നാണ് ശ്രീ കുമ്മനം പറയുന്നത്. അതുപോലെ തന്നെ പ്രവർത്തകർ ഒരുപാട് പേർ മത്സരിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ടല്ലോ എന്ന ചോദ്യത്തിന് കൂടി എല്ലായിടത്തും ജനങ്ങൾ പലരുടെയും പേരുകൾ പറയും. എന്നാൽ പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. ദേശീയ നേതൃത്വത്തിൻ്റെ അംഗീകാരത്തോടു കൂടിയാണ് ഇവിടെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത് എന്ന കാര്യമാണ് ശ്രീ കുമ്മനം പറഞ്ഞത്. അതുപോലെ കേരളത്തിലെ പൊതുവായ രാഷ്ട്രീയത്തെ എങ്ങനെ വിലയിരുത്തുന്നു എന്ന് ചോദിച്ചാൽ, കേരള രാഷ്ട്രീയം ഒരു വഴിത്തിരിവിൻ്റെ ഘട്ടത്തിലാണെന്നാണ് ശ്രീ കുമ്മനത്തിൻ്റെ അഭിപ്രായം. നാളിതുവരെ 64 വർഷമായി ഭരിച്ചവരാണ് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും. 64 വർഷം കൊണ്ട് കേരളത്തെ രണ്ട് മുന്നണികളും കുട്ടിച്ചോറാക്കിയിരിക്കുന്നു. അത് ജനം തിരിച്ചറിയും ഇക്കുറി. അതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഭാരതീയ ജനതാ പാർട്ടിയും എൻ ഡി എയും നടത്തിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ, ജനങ്ങളുടെ ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തീർച്ചയായിട്ടും ഇക്കുറി ബി ജെ പിക്ക് ഒരവസരം ലഭിക്കും എന്ന് തന്നെയാണ് ശ്രീ കുമ്മനം പ്രതീക്ഷിക്കുന്നത്. അതുപോലെ ലീഗ് വർഗീയ കക്ഷിയാണെന്ന തരത്തിലുള്ള സി പി എമ്മിൻ്റെ പ്രചരണങ്ങളെക്കുറിച്ച് കൂടി അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ, സി പി എം മുസ്ലിം ലീഗിനെതിരാണ്, കോൺഗ്രസിനെതിരാണ് എന്നൊക്കെ പറയുന്നു. പക്ഷേ ഇതെല്ലാം ഒരു ഒത്തുകളിയാണ്, ഇവർ തമ്മിലുള്ള ഒരു അജണ്ടയാണ്, രഹസ്യമായ ഒരു പാലമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് എന്ന കാര്യം കൂടിയാണ് ശ്രീ കുമ്മനം പറയുന്നത്. മാത്രമല്ല കേരളത്തിൽ വളരെ ശക്തമായൊരു മുന്നേറ്റം തീർച്ചയായും ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ് ശ്രീ കുമ്മനം രാജശേഖരനുള്ളത്. അതുപോലെ പ്രാദേശിക തലത്തിൽ അല്ലാതെ സംസ്ഥാന ഭരണം പിടിക്കാൻ തക്ക ശക്തി കേരളത്തിൽ ബി ജെ പിക്ക് ഉണ്ടോ എന്ന ചോദ്യത്തിന് തീർച്ചയായും ഉണ്ട്. തീർച്ചയായും അങ്ങനെ സാധിക്കും. അതിനുള്ള കഴിവുള്ള പ്രവർത്തകരിവിടെയുണ്ട്. അതിന് തക്കതായ സ്ഥാനാർത്ഥികൾ ഇവിടെയുണ്ട്. ജനങ്ങൾ ബി ജെ പിക്കും എൻ ഡി എക്കും ഒപ്പം നിൽക്കും എന്ന ഉറപ്പുകൂടി അദ്ദേഹം തന്നു. 140 മണ്ഡലങ്ങളിൽ 40 A+ മണ്ഡലങ്ങൾ, അവിടെ തീർച്ചയായും വിജയിക്കാൻ ബി ജെ പിക്ക് സാധിക്കും എന്ന പ്രതീക്ഷയാണ് ശ്രീ കുമ്മനം ശക്തമായി തന്നെ ഉന്നയിച്ചത്. തീർച്ചയായും ഇപ്പോൾ ഈ തിരുവനന്തപുരം ജില്ലയിലെ 14 മണ്ഡലങ്ങളിലും വിജയിക്കാനുള്ള സാധ്യത അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഒപ്പം തന്നെ മൊത്തം 40 or 50 സീറ്റുകളിൽ ജയിക്കാനുള്ള സാധ്യത കൂടി എന്തായാലും ബി ജെ പിക്കുണ്ട്. ചിട്ടയായ പ്രവർത്തനവും ചിട്ടയായ ഏകോപനവും സ്ഥാനാർത്ഥി നിർണയവും ഒക്കെ നടക്കുകയാണെങ്കിൽ തീർച്ചയായും ബി ജെ പിക്ക് കേരളത്തിൽ അദ്വിതീയമായൊരു സ്ഥാനം നേടാനുള്ള സാധ്യതയുണ്ട് എന്നുകൂടി അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. തീർച്ചയായും അദ്ദേഹം കാര്യങ്ങൾ പഠിക്കുകയും രാഷ്ട്രീയത്തെ വിലയിരുത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് ഒരു വെറും ഒരു രാഷ്ട്രീയ വിലയിരുത്തലല്ല, കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടും കാര്യങ്ങൾ വിശകലനം ചെയ്തുകൊണ്ടുമാണ് ശ്രീ കുമ്മനം രാജശേഖരൻ ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.